കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ പുതിയൊരു തർക്കം രൂപപ്പെട്ടു വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, പൗരത്വ നിയമത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇതോടെ പൗരത്വ നിയമത്തിലെ പുതിയ വ്യവസ്ഥകളെ എതിർക്കുകയും പൗരത്വ രജിസ്റ്റർ അതായത് NRC നടപ്പിലാക്കില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്ത മറ്റു സംസ്ഥാനങ്ങൾക്കും കേരളത്തിൻ്റെ മാതൃക പിന്തുടരുമോ എന്നാണ് കേന്ദ്രത്തിനുള്ള ഏക ആശങ്ക. അല്ലെങ്കിൽ കേന്ദ്രം ഇത് തന്നെയാണ് ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുതയും. ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നിയമം ഉണ്ടാക്കിയത് പാർലമെൻ്റാണ്, പക്ഷേ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് സംസ്ഥാനങ്ങളുമാണ്. ജനസംഖ്യ രജിസ്റ്റർ, പൗര രജിസ്റ്റർ തുടങ്ങിയവ കേന്ദ്രത്തിന് തനിച്ച് നടപ്പാക്കാനുമാവില്ല. നിയമസഭ പാസാക്കിയ പ്രമേയം കേന്ദ്ര നിയമസാധുതയെ ബാധിക്കുന്നില്ല എങ്കിലും നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ നിലപാടെടുത്തതാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. പൗരത്വ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ 60 ഹർജികൾ നിലവിലുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കേരളവും ഹർജി നൽകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുണ്ടായാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭരണഘടനാപരമായ ബന്ധത്തെക്കുറിച്ചും കേന്ദ്ര നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ തർക്കത്തെക്കുറിച്ചും സുപ്രീം കോടതിയുടെ പരിശോധനയിൽ ഉണ്ടാകാം. 2021 സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾക്കൊപ്പമാണ് NPR നടപടികളും ഉണ്ടാവുക. സംസ്ഥാനങ്ങളിൽ സെൻസസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ് പൗര രജിസ്റ്ററിന്റെ ചുമതലയെന്നതിനാണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. പൗര രജിസ്റ്ററിനുള്ള ആദ്യ പടിയായാണ് ജനസംഖ്യാ രജിസ്റ്റർ എന്ന വസ്തുത അടിവരയിടുന്നതാണ് ഇത്. ജനസംഖ്യാ രജിസ്റ്ററിനുള്ള വിവരശേഖരണവും നടത്തുന്ന സ്ഥിതിക്ക് സെൻസസിനോട് തന്നെ പലരും സഹകരിക്കുമോ എന്ന ആശങ്ക ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം അവതരിപ്പിച്ചത് പ്രശംസനീയമാണെന്ന് മുൻമന്ത്രി HD ദേവഗൌഡ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു ദേവഗൌഡയുടെ ഈ പ്രതികരണം. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് ഉത്കണ്ഠ പരത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രസ്താവനകൾ രാജ്യത്തെ മതേതരമായ ഐക്യത്തെ തകർക്കും. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ദേവഗൌഡ അഭിപ്രായപ്പെട്ടു. കോട്ടക്കൽ ആയുർവേദ ചികിത്സ നടത്തുന്നതിന് വേണ്ടി ദേവഗൌഡ കേരളത്തിലുണ്ടായിരുന്നു. കർണാടകയിലേക്ക് മടങ്ങുന്ന വഴിയാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതും ഇത്തരമൊരു പ്രസ്താവന നടത്തിയതും. നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ നിലപാടെടുക്കുന്നത് ഭരണഘടനാപരമായ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു. ഇത് പരിഹരിക്കുവാൻ കേന്ദ്രം എന്തും ചെയ്യുമെന്നതും പ്രസക്തമാണ്. നിയമം നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുവാൻ ഭരണഘടനാപരമായി സാധിക്കുകയും ചെയ്യും. നിർദ്ദേശം പാലിക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ നിലപാടെടുത്താൽ രാഷ്ട്രപതി ഭരണമെന്ന വഴിയും കേന്ദ്രത്തിനുണ്ട്. എന്നാൽ അത്തരമൊരു സമീപനം വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ. തർക്കം രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റഫർ ചെയ്തേക്കുമെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒട്ടേറെ സംസ്ഥാനങ്ങൾ നിയമത്തെ എതിർക്കുന്ന സ്ഥിതിക്ക് സംസ്ഥാനങ്ങളുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടുവാൻ കേന്ദ്രം തയ്യാറാകുമോ എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാക്കാനാകില്ല. ഭരണഘടനയുടെ 263 വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ 1990 രൂപീകരിച്ചാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ സംവിധാനമുള്ളത്. 2016 ജൂലൈയിലാണ് കൗൺസിൽ അവസാനം ചേർന്നത്. എന്തായാലും പൗരത്വ നിയമത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയതോടുകൂടി കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു പുതിയ തർക്കം രൂപപ്പെട്ടുവെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.